Thank <tune> you. നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന ചാപ്റ്ററിൽ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ജെനറ്റിക്കലി എൻജിനീയേർഡ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിധം നമ്മൾ പഠിച്ചു അല്ലേ ജെനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയബറ്റിക്സ് ഇൻസുലിൻ ഈസ് എ ഡ്രഗ് ഒരു ഡ്രഗ് ആണ് ഇൻസുലിൻ ഒരു മരുന്നാണ് ഇപ്പോൾ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ മരുന്ന് നിർമ്മാണത്തിലാണ് കണ്ടത് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ മരുന്ന് നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല രീതികൾ ഡെവലപ്പ് ചെയ്യുന്നതിലും രോഗനിർണയത്തിലും ഏറെ പങ്ക് ടെക്നോളജി വഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ ടെക്നോളജിയുടെ ഫലമായി ഉണ്ടായിരിക്കുന്ന ചില നൂതന രോഗ ചികിത്സാ രീതികളെക്കുറിച്ചും രോഗനിർണയ നിർണയ മാർഗങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഹെർഡിറ്ററി ഡിസീസസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹെർഡിറ്ററി ഡിസീസസ് ദ ഡിസീസസ് വിച്ച് ആർ ഇൻഹെറിറ്റഡ് ഫ്രം ജനറേഷൻസ് ടു ജനറേഷൻസ് മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്ന രോഗങ്ങളാണ് ഹെർഡിറ്ററി ഡിസീസസ് ഇങ്ങനെയുള്ള ഹെർഡിറ്ററി ഡിസീസസ് ഉണ്ടാകുന്നതിന് കാരണം നമുക്കറിയാം എന്താണ് ദ ആർ ഡ്യൂ ടു ജീൻ ഡിഫക്ട്സ് ജീനുകളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളാണ് हेर्डिटरी डिसेसि कहना एक्साप्ल फोर हेर्डिटरी डिसेसल अनीमिया हिमोफीलिया हाव युव हेर्ड ऑफ एडीए डेफिष्य ओसो ए हेरडिटरी डिस्ट्यू टू द डिलीशन ऑफ एडीए जी फ्रम दिखा मेटीरियल एडीए अडिनोज डी एम it's an enzyme crucial for our immune system to function in the absence of adenosine deaminase, deoxyadenosine and its derivatives accumulate in blood and they inactivate our lymphocytes you know lymphocytes give immunity to us in immunity they were അതായത് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത് രോഗങ്ങൾ ആക്രമിക്കുന്നു ഫലപ്രദമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എ ഡി എ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിൽ മിക്കവാറും അവരുടെ ബാല്യകാലത്തിൽ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ മൂലം അവർ മരണത്തിന് കീഴ്പ്പെടുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ മൂലം ഈ കുട്ടികൾ സഫർ ചെയ്യുന്ന അവസ്ഥയെയാണ് നമ്മൾ സിഡ് എന്ന് വിളിക്കുന്നത് ഈ ഡിസീസിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് സിഡ് സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഈ അസുഖത്തിന് രണ്ട് തരത്തിലുള്ള ചികിത്സാ രീതികളാണ് നിലവിലുണ്ടായിരുന്നത് വൺ ഈസ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണ് ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ മജ്ജ മാറ്റിവെക്കൽ ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്പ്ലാന്റിംഗ് ബ്ലഡ് സ്റ്റെം സെൽസ് which travel to the bone marrow and they produce new blood cells and promote the growth of new marrow. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരു ഡോണറിൻ്റെ ബോഡിയിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ബ്ലഡ് സ്റ്റെം സെൽസിനെ പേഷ്യൻറ്റിൻ്റെ ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ദേ മൂവ് ടു ദാരോ മാരോയിലോട്ട് പോകുന്നു വേ ദേ പ്രൊഡ്യൂസ് ന്യൂ ബ്ലഡ് സെൽസ് ആൻഡ് ദർ ബൈ പ്രൊഡ്യൂസിങ് ന്യൂ ബോൺ മാരോ മിക്കവാറും ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഒരു പ്രധാന പ്രശ്നം നമുക്ക് മാച്ചിങ് ആയ ഒരു ഡോണറെ കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും ഇതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ പലപ്പോഴും ക്യാൻസർ പോലുള്ള ഡിസീസസിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ കേട്ടിട്ടുമുണ്ട് പരിചയം പെട്ടിട്ടുമുണ്ട് ഇനി ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് രണ്ടാമതൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇറ്റ് വാസ് എൻസെയിം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഇവിടെ ഫങ്ഷണലായിട്ടുള്ള എഡിനോസിൻ ഡി എം എൻസൈം എൻസെയിം പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹിയർ ഓൾസോ പീരിയോഡിക് ഇഞ്ചക്ഷൻസ് ആർ ടു ബി റിക്ക് പീരിയോഡിക് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് വേണ്ടി വരുന്നു കാരണം ഈ അഡിനോസിൻ ഡി എം ലൈഫ് കഴിയുമ്പോൾ പിന്നും എന്തു ചെയ്യണം പുതിയ എൻസൈം അഡ്മിനിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇമ്മ്യൂണിറ്റി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയും ബോഡിക്ക് കുറയുന്നതും കുറയുന്ന സാഹചര്യം വരുമ്പോൾ പിന്നും ഇഞ്ചക്ഷൻസ് കൊടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുക ആൻഡ് ദീസ് ടു മെത്തേഡ്സ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറേറ്റീവ് ഈ രണ്ട് മത്തേഡ്സിൻ്റെയും ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇത് രണ്ടും ഉപയോഗിച്ച് പൂർണ്ണമായും നമുക്ക് രോഗനിവാരണത്തിന് സാധ്യമല്ല ഇൻ നയൻറ്റീൻ നയൻറ്റി എ ന്യൂ ട്രീറ്റ്മെൻറ്റ് ടെക്നിക് കോൾ ജീൻ തെറാപ്പി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് For the adenosine D deficiency disease. It was given to a 4 year uh, old girl child, Ashanti Disilva. Silva. See, it is a corrective therapy for hereditary diseases. What is the definition gene therapy? Gene therapy is a collection of methods that allows correction of a gene defect that has been dictated. പിന്നെ ചൈൽഡ് ഓർ എംബ്രിയോ കറക്ഷൻ ഓഫ് ജെൻറ്റിക് ഡിഫക്റ്റ് ഇൻവോൾവ്സ് ഡെലിവറി ഓഫ് എ നോർമൽ ജീൻ ഇൻ ടു ദ ഇൻഡിവിജ്വൽ ടു ടേക്ക് ഓവർ ദ ഫംഗ്ഷൻ ഓഫ് ആൻഡ് കോമ്പൻസേറ്റ് ഫോർ ദ നോൺ ഫങ്ഷണൽ ജീൻ ഇവിടെ ജീൻ തെറാപ്പി ചെയ്യുന്നത് എന്താണ് ഒരു ചൈൽഡിന് അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന ജീൻ ഡിഫക്റ്റിനെ കറക്റ്റ് ചെയ്യുന്നു എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് ഒരു ഡിഫക്റ്റീവായ ജീൻ ബോഡിയിൽ നിന്ന് എടുത്തു മാറ്റി പകരം നോർമലായ ഒരു ജീൻ വച്ച് പിടിപ്പിക്കുകയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് ജീൻ തെറാപ്പി എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ലിംഫോസൈറ്റ്സ് ഫ്രം ദ പേഷ്യൻസ് ബ്ലഡ് ആർ കളക്റ്റഡ് ആൻഡ് ഗ്രോൺ ഔട്ട്സൈഡ് ഇൻ എ കൾച്ചർ

ഇതേ സമയം നമ്മളൊരു റിട്രോ വൈറസിനെ മോഡിഫൈ ചെയ്യുന്നു ജെനറ്റിക് മോഡിഫിക്കേഷൻ നടത്തുന്നു എന്തിനു വേണ്ടിയാണ് സോ ദാറ്റ് ടു ഇൻട്രൊഡ്യൂസ് എ ഫങ്ഷണൽ എ ഡി എ ഇൻ ടു ദ റിട്രോ വൈറസ് റിട്രോ വൈറസിൻ്റെ ബോഡിയിലോട്ട് ഒരു ഫങ്ഷണൽ എ ഡി എ കൊടുക്കുന്നു ഈ ഫങ്ഷണൽ എ ഡി എ കൊടുക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് നമുക്കറിയാൻ പഠിച്ചിട്ടുണ്ട് എന്താണ് റീകാമ്പിനി എൻ എ ടെക്നോളജി വഴിയാണ് ഈ ഒരു ഫോറിൻ ജീനനെ നമ്മൾ ഇങ്ങോട്ട് കടത്തിവിട്ടത് ഇനി നൗ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വക്ടർ ഇതിനെ നമ്മളൊരു വക്ടറായിട്ടാണ് ഉപയോഗിക്കുന്നത് റെട്രോ വൈറസിൻ്റെ പ്രത്യേകത എന്താണ് ദേ ഹാവ് ജെൻറ്റിക് മെറ്റീരിയൽ ആസ് ആർ എനെ ആൻഡ് ദേ ക്യാൻ ഇൻഫെക്റ്റ് അനിമൽ സെൽസ് അനിമൽ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ എ ഡി എ സി ഡി എനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി റെട്രോ വൈറസ് ഇതിൻ്റെ നാച്ചുറൽ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഉപയോഗിക്കുന്നു ഇങ്ങനെ നാച്ചുറൽ മോഡ് ഓഫ് ഇൻഫെക്ഷൻ ഉപയോഗിച്ച് ഫോ അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിനൊപ്പം തന്നെ ഫോറിൻ ഡി എൻ എയും ലിംബോസൈറ്റ്സിനുള്ളിലേക്ക് കടത്തി ആൻഡ് നൗ ദ ജിംബോസൈറ്റ്സ് ബികം ജെൻറ്റിക്കലി എൻജിനീയർഡ് ജെൻറ്റിക് എഞ്ചിനീയറിംഗ് നടന്നു ലിംബോസൈറ്റിൽ അതായത് ഡിഫക്റ്റീവായ ജെംബോസൈറ്റ് ഇപ്പോൾ എന്തായി നോർമൽ ലിംബോസൈറ്റായി ഈ നോർമൽ ലിംബോസൈറ്റ് എന്ന് പറയുന്നത് ദേ ബികാൻ ടു പ്രൊഡ്യൂസ് അഡിനോസിൻ ഡി എമൈനേസ് ആൻഡ് സെയിം

കടത്തി വിട്ട് കഴിയുമ്പോഴത്തേക്കും ലിംഫോസൈസ് ജെൻറ്റിക്കലി മോഡിഫൈ ചെയ്തു ദീസ് ജെൻറ്റിക്കലി മോഡിഫൈഡ് ലിംഫോസൈസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പേഷ്യൻസ് ബോഡി ആൻഡ് ദ ഹോൾ പ്രോസസ് ദ ഓവറോൾ പ്രോസസ് ക്യാൻ ബി സമറൈസ്ഡ് ഇൻ ടു ഫോർ സ്റ്റെപ്സ് ഒന്ന് നോക്കിക്കേ ലിംബോസൈസ് ആർ കളക്റ്റഡ് ഫ്രം ദ പേഷ്യൻസ് ബ്ലഡ് ദ ലിംഫോസൈസ് ആർ ഗ്രോൺ ഇൻ എ കൾച്ചർ ഔട്ട്സൈഡ് ദ ബോഡി ഇൻട്രൊഡക്ഷൻ ഓഫ് ഫങ്ഷണൽ എ ഡി എ സി ഡി എൻ എ ഇൻ ടു ദ ലിംബോസൈസ് യൂസിങ് റിട്രോ വൈറസ് ജെൻറ്റിക്കലി എൻജിനീയേർഡ് ലിംബോസൈസ് ആ റിട്ടേൺ ടു ദ പേഷ്യൻസ് ബോഡി ഇവിടെ ലിംഫോസൈസിനൊരു പ്രത്യേകതയുണ്ട് ഇവരുടെ ലൈഫ് സ്പാൻ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ പീരിയോഡിക്കായിട്ട് ട്രാൻസ്ഫ്യൂഷൻസ് നമുക്ക് നടത്തേണ്ടി വരും ജെൻറ്റിക്കലി എൻജിനീയർഡ് ലിംഫോസൈസിന് പീരിയോഡിക്കലായിട്ട് നമ്മൾ ആ ബോഡിക്കകത്തോട്ട് കടത്തിവിടേണ്ടി വരും ഇതാണ് ഇതിൻ്റെ ഒരു പോരായ്മ ഇതിന് ഒരു പരിഹാരം ഉണ്ട് എ ഡി എ ജീൻ മാരോസെൽസിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുകയും അതിനെ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഒരു എംബ്രിയോയിൽ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി എ പെർമനൻ്റ് ക്യൂർ അതായത് ജീൻ തെറാപ്പി എംബ്രിയോണിക് സ്റ്റേജിൽ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ നടത്തി കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി എ പെർമനൻറ്റ് ക്യൂർ ഫോർ ദ ഡിസീസ് ട്രീറ്റ്മെൻ്റിന് മെത്തേഡ് ഒരു ടെക്നിക്ക് നമ്മൾ പറഞ്ഞു ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ടെക്നിക്കും നമ്മൾ പഠിച്ചു ഇനി എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് നേരി വളരെ മുൻകൂട്ടിയുള്ള രോഗനിർണയം സാധ്യമായിരിക്കണം അതുപോലെ മറ്റൊരു കാര്യവും മനസ് മനസ്സിലായിരിക്കണം എന്താണ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാറ്റ് ഓഫ് ഫിസിയോളജി ഓഫ് ഡിസീസ് ഫോർ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിസീസ്

സാധാരണയായി കൺവെൻഷനൽ ആയിട്ടുള്ള നമ്മുടെ രോഗനിർണയ മാർഗ്ഗങ്ങൾ അതായത് നമ്മൾ യൂറിൻ അനാലിസിസോ അല്ലെങ്കിൽ സിറം അനാലിസിസോ ഒക്കെ ചെയ്യുന്നത് രോഗലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്ത് പ്രകടമായതിനു ശേഷമാണ് അതുകൊണ്ട് തന്നെ മുൻകൂട്ടിയുള്ള ഒരു രോഗനിർണയത്തിന് അതായത് ഡിസീസ് സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലുള്ള രോഗനിർണയത്തിന് ഈ രണ്ട് മെത്തേഡ്സും സാധ്യമല്ല ഇങ്ങനെ മുൻകൂട്ടി നമ്മളെ രോഗനിർണയത്തിന് സഹായിക്കുന്ന ചില ടെക്നിക്സ് ഉണ്ട് ഏതൊക്കെയാണ് റീകാമ്പിനി എൻ എ ടെക്നോളജി പി ജി ആർ എലൈസ ഓട്ടോറേഡിയോഗ്രഫി എക്സെട്ര ഈ ടെക്നിക്സ് എങ്ങനെയാണ് രോഗം നിർണ്ണയിക്കുന്നത് ബൈ മോളിക്കുലാർ ഡയഗ്നോസിസ് ഇപ്പം മോളിക്യൂൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു മോളിക്കുലാർ ഡയഗ്നോസിസ് എന്നാൽ എന്താണ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫയിങ് എ ഡിസീസ് ബൈ സ്റ്റഡിയിങ് ദ മോളിക്യൂൾസ് സച്ചേസ് ഡി എൻ എ

നമ്മൾ പറഞ്ഞ ഓരോ മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സും നമുക്കൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് ഈസ് പി സി ആർ എന്താണ് പി സി ആർ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ ചെയ്യുന്നത് ആംപ്ലിഫിക്കേഷൻ ഓഫ് ഡി എൻ എ അല്ലേ ഡി എൻ എ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഡിസീസസ് എങ്ങനെയാണ് പി സി ആർ രോഗനിർണയത്തിന് സാധ്യമാകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് സഹായിക്കുന്നത് പി സി ആർ എന്ന് പറയുന്ന ടെക്നിക്കിൽ നമ്മൾ മൂന്ന് സ്റ്റെപ്സാണ് പഠിച്ചത് ഏതൊക്കെയായിരുന്നു ഡീനാച്ചുറേഷൻ അല്ലേ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു പ്രൈമർ അനീലിംഗ് പിന്നീടാണ് പ്രൈമർ എക്സ്റ്റൻഷൻ അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈമേഴ്സ് ഇവിടെ നമ്മൾ പ്രൈമേഴ്സ് ചൂസ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ് ദ പ്രൈമേഴ്സ് ആർ കോംപ്ലിമെൻറ്ററി ടു ദ ജെനറ്റിക് മെറ്റീരിയൽ ഓഫ് ദ പാത്തോജൻ നമ്മൾ ഏത് ഡിസീസാണോ സസ്പെക്റ്റ് ചെയ്യുന്നത് ആ ഡിസീസ് കോസ് ചെയ്യുന്ന ഏജൻ്റിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിന് കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള പ്രൈമറിന് നമ്മൾ കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ പ്രൈമർ ആരുമായിട്ട് എനീല് ചെയ്യത്തുള്ളൂ രോഗകാരിയുടെ ഡി എൻ എ ജെന്റിക് മെറ്റീരിയലുമായിട്ട് എനീല് ചെയ്യുന്നു അതിനുശേഷം ശേഷം ചെയ്യുന്നു ആംപ്ലിഫൈ ചെയ്യുന്നു ഒരു സാമ്പിളിൽ ഇതിൻ്റെ ഫ്രീക്വൻസി മനസ്സിലാക്കി രോഗനിർണയം നടത്തുകയാണ് ചെയ്യുക അപ്പം എങ്ങനെയാണ് പി ജി ആർ വഴി രോഗനിർണയം നടത്തുന്നതെന്ന് മനസ്സിലായി ഇനി ഇതുപോലെ പി ജി ആറിൻ്റെ യൂസസിനെ കുറിച്ച് എന്തൊക്കെയാണ് പി ജി ആർ കൊണ്ടുള്ള ഗുണം അല്ലെങ്കിൽ മേന്മകൾ എന്നുള്ളത് ഒരു അസൈൻമെൻറ്റായിട്ട് പി ജി ആർ പഠിച്ചപ്പോൾ ടീച്ചർ തന്നിട്ടുണ്ടാവും അതെല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ എന്നാലൊന്ന് നോക്കിക്കോളൂ എന്തൊക്കെയാണ് യൂസസ് ഓഫ് പി സി ആർ ഹിയർ വെരി ലോ കോൺസെൻട്രേഷൻ ഓഫ് ബാക്ടീരിയ ഓ വൈറസ് ക്യാൻ ബി സ്റ്റഡീഡ് ബൈ ദ ആംപ്ലിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ബൈ പി സി ആർ പി സി ആർ ഉപയോഗിച്ച് വളരെ ചെറിയ അളവിലുള്ള ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ അതിൻ്റെ പ്രസൻസ് ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയോ പ്രസൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആൻഡ് ഇറ്റ് ഹെൽപ്സ് എസ് ടു

ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ മെനി അതോ ജെൻറ്റിക് ഡിസോർഡേഴ്സ് മറ്റു പല ജെന്റിക് ഡിസോർഡേഴ്സും പഠിക്കുന്നതിനും നമ്മൾക്ക് പി സി ആറ് സഹായിക്കുന്നു ഇപ്പോഴാണ് ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിൽ നമ്മൾ പി ജി ആറിനെ കുറിച്ച് ഒത്തിരിയേറെ കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് ചെയ്യുന്നതിന് പി സി ആർ അല്ല ഉപയോഗിക്കുന്നതിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത് ആർ ടി പി സി ആർ ആണ് ഉപയോഗിക്കുന്നത് എന്താണ് ഏത് തമ്മിലുള്ള വ്യത്യാസം ആർ ടി പി സി ആർ എന്ന് വെച്ചാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേയ്സ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ എന്തുകൊണ്ട് ആർ ടി പി സി ആർ ഉപയോഗിക്കുന്നു ഈ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വൈറസ് അല്ലേ കൊറോണ ആണ് കോസിറ്റീവ് ഓർഗനിസം അതിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ ഏതാണ് ആർ എണ്ണേ ഇവിടെ നമ്മൾ പി സി ആർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഡി എൻ എയുടെ ആംപ്ലിഫിക്കേഷന് വേണ്ടി മാത്രമാണ് അല്ലേ ഡി എൻ എ ആംപ്ലിഫൈ ചെയ്യുന്നതിനാണ് അപ്പം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആർ എൻ എ ആണ് ഈ ആർ എൻ എ ഡി എൻ എ ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന എൻ ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേയ്സ് എൻസൈം ഇൻ ദിസ് ടെക്നിക് ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദ ജെൻറ്റിക് മെറ്റീരിയൽ ആർ എൻ എ ഈസ് കൺവേർട്ടഡ് ടു സി ഡി എൻ എ യൂസിംഗ് ദ എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ദൻ ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ഡി എൻ എ അതിനുശേഷം എന്ത് ചെയ്യുന്നു ഡി എൻ എ ആംപ്ലിഫൈ ചെയ്ത ഡിസീസ് ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏർലി ഡയഗ്നോസിന് സഹായിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് എലൈസ എൻസൈൻ ലെങ്ഡ ഇമ്മ്യൂണോ സോർബൻ അസേ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഇൻഫെക്ഷൻ ഓഫ് എ പാത്തോജൻ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദ പ്രസൻസ് ഓഫ് ആൻറ്റിജൻ ഓർ ബൈ ഡിറ്റക്ടി ദ ആൻറ്റിബോഡി സിന്തസൈസ് എഗൻസ്റ്റ് ദാറ്റ് പാത്തോജൻ ഇവിടെ എങ്ങനെയാണ് രോഗനിർണയം സാധ്യമാകുന്നത് ആൻറ്റീജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വഴിയാണ് എന്താണ് ഈ ആൻറ്റീജൻ ആൻ്റിബോഡി റിയാക്ഷൻ സാധാരണയായി നമ്മളെ ഒരു പാത്തോജൻ അറ്റാക്ക് ചെയ്താൽ ഇറ്റ് മേ ബി എ ബാക്ടീരിയ വൈറസ് എന്ത് തന്നെ ആയാലും ഇറ്റ് മേ പ്രൊഡ്യൂസ് എ പ്രോട്ടീൻ വിത്തിൻ അവർ ബോഡി അല്ലെ അല്ലെങ്കിൽ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാക്കും ഈ ടോക്സിൻ അല്ലെങ്കിൽ ഈ പ്രോട്ടീനെയാണ് നമ്മൾ വിളിക്കുന്നത് ആൻറ്റിജൻ ഈ ആൻറ്റീജൻ എഗൈൻസ്റ്റായിട്ട് ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്തു ആൻറ്റിജൻ ആയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ലിംഫോസൈഡ്സ് ദ പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നു ദ ന്യൂട്രലൈസിങ് ദ എഫക്റ്റ് ഓഫ് ആൻറ്റിജൻ ആൻറ്റിജൻ്റെ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്തു ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് ഇതേ ടെക്നിക്ക് തന്നെയാണ് എലൈസ എന്ന് പറയുന്ന ടെക്നിക്കിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എലൈസ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എലൈസ ടെക്നിക്കിൽ ഒരു പ്ലേറ്റ് ഉപയോഗിച്ചാണ് രോഗനിർണയം നടക്കുന്നത് ഈ പ്ലേറ്റിനകത്ത് ഒരുപാട് വെൽസ് ഉണ്ടായിരിക്കും ഈ വെൽസിനകത്ത് ആൻറ്റീജൻ കോട്ട് ചെയ്തിരിക്കും സി ആൻറ്റീജൻ കോട്ട് ചെയ്തിരിക്കും നോക്കൂ സ്ലൈഡ് നോക്കൂ ആൻറ്റീജൻ കോട്ട് ചെയ്തിരിക്കുന്നു ഈ വെൽസിനുള്ളിലേക്ക് നമ്മൾ സിറം ഒഴിച്ചു കൊടുക്കേണ്ട ടെസ്റ്റ് ചെയ്യേണ്ട പേഷ്യൻറ്റിൻ്റെ സിറം ഒഴിച്ചു കൊടുക്കുന്നു സിറത്തിനുള്ളിൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഈ എച്ച് ഐ വിക്ക് എതിരായിട്ടുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിരിക്കും ഈ ആൻ്റിബോഡീസ് ഈ വെല്ലിലുള്ള ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യും ബൈൻഡ് ചെയ്തതിന് ശേഷം എക്സൈസ് ആയിട്ടുള്ള ആ ആൻറ്റീജനെ നമ്മൾ എന്ത് ചെയ്യാണ് പുറത്ത് കളയുന്നു ഇതിന് ശേഷം ഇതിനെ ഒരു ആനിമൽ ആൻ്റിബോഡിയുമായിട്ട് ബൈൻഡ് ചെയ്യിക്കുന്നു ഈ ആനിമൽ ആൻറ്റിബോഡി കൊടുക്കുമ്പോൾ ആനിമൽ ആൻറ്റിബോഡിയുടെ ഒരു അറ്റത്തായിട്ട് നമ്മളൊരു എൻസൈം ക്രോമോജനിക് ആൻസെയിമിനെ അറ്റാച്ച് ചെയ്തിരിക്കും ഈ ക്രോമോജനിക് ആൻസൈം ഉള്ള ആൻറ്റിബോഡി നേരത്തെ ഉണ്ടായ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിൽ വന്ന് ചേരുന്നു ഇതിനു ശേഷം ഈ വെല്ലിനകത്തോട്ട് ഒരു ക്രോമോജെനിക് സബ്സ്ട്രേറ്റ് ഒഴിച്ചു കൊടുക്കുന്നു ദിസ് ക്രോമോജെനിക് സബ്സ്ക്രേറ്റ് ഗീവ്സ് കളർ കാരണം എന്താണ് എൻസൈം അവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് അവിടെ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓരോ വെല്ലിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറിൻ്റെ പ്രസൻസിലാണ് നമ്മൾ അസുഖം തിരിച്ചറിയുന്നത് നെക്സ്റ്റ് ടെക്നിക്ക് വിച്ച് ഹെൽപ്സ് ഇൻ ഏർലി ഡയഗ്നോസിസ് ഓട്ടോ റേഡിയോഗ്രഫി Here in autoradiography a probe is allowed to hybridize to its complementary dna in a clone of cells followed by detection using autoradiography the clone having mutated gene will not appear on the photography film since it's not having complementarity with the probe എന്താണ് ഇവിടെ ചെയ്യുന്നത് ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കൂട്ടം സെൽസിൽ ഏതെങ്കിലും ഒരു സെല്ലിനെങ്കിലും മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ പ്രോബിനെയാണ് ഉപയോഗിക്കുന്നത് പ്രോബ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ആണ് ടാഗ്ഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഇതിൻ്റെ ഒരറ്റത്ത് കടുപ്പിച്ചിരിക്കും ഈ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് ഇറ്റ് ഗീവ്സ് വിസിബിലിറ്റി ടു ദ ഡി എൻ എ മോളിക്യൂൾ ഡി എൻ എ മോളിക്യൂളിന് വിസിബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ ഡി എൻ എ മോളിക്യൂൾ എവിടെയൊക്കെ പോയി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം മോളിക്യൂള് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം ഇനി ഒരു മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് നമ്മൾ എടുക്കുന്ന പ്രോബ് ഇറ്റ് ഈസ് കോംപ്ലിമെൻറ്ററി ടു ദ ജെനെറ്റിക് മെറ്റീരിയൽ ഓഫ് ദ നോർമൽ സെൽസ് നമ്മളെടുത്തിരിക്കുന്ന ക്ലോൺ ഓഫ് സെൽസിൽ നോർമൽ സെൽസിൻ്റെ ജെൻറ്റിക് മെറ്റീരിയലിന് കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള ഒരു ഡി എൻ എ ആണ് നമ്മൾ പ്രോബായിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രോബിനെ ക്രോൺ ഓഫ് സെൽസിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഇറ്റ് ഗസ് അനീൽ ടു ദ ദിക് മെറ്റീരിയൽ ഓഫ് ദ നോർമൽ സെൽസ് ഉള്ളി നോർമൽ സെൽസിൻ്റെ ജെൻറ്റിക് മെറ്റീരിയൽ മാത്രമേ ഇത് അനീൽ ചെയ്യുന്നുള്ളൂ കാരണം എന്താണ് ഇറ്റ് ഹാസ് കോംപ്ലിമെൻറ്റാരിറ്റി വിത്ത് ദ നോർമൽ ഡി എൻ എ നോമൽ സെൽസിൻ്റെ ഡി എൻ എ മാത്രമേ കോംപ്ലിമെൻറ്റാരിറ്റി ഉള്ളൂ ഏതെങ്കിലും സെല്ലിൽ മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇത് അനീൽ ചെയ്യില്ല മാറി നിൽക്കും അല്ലേ ഇനി ഈ സെൽസിനെയൊക്കെ നമ്മളൊരു നൈലോൺ ഷീറ്റിലോട്ട് മാറ്റി ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്താൽ അതായത് ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലോ ഫിലിമിലോട്ട് ഇതിനെ നമ്മൾ റേഡി റേഡിയേഷൻ കൊടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫി ഫിലിമിൽ ഈ പറയുന്ന പ്രോബ് അറ്റാച്ച് ചെയ്ത സെൽസ് ദാറ്റ് ഈസ് നോർമൽ സെൽസ് കളർഫുള്ളായിട്ട് കാണും വൈറ്റ് കളറിൽ കാണും മ്യൂട്ടേഷൻ നടന്ന സെൽസ് ഡാർക്കർ കളേഡായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ ഈ റേഡിയേഷൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ കളറിൻ്റെ പ്രസൻസിൽ ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ ഇംപ്രഷൻസ് വരുത്തുന്നതിനുള്ള ഒരു മോളിക്യൂളിൻ്റെ കഴിവിൻ്റെ ബേയ്സിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഏർലി ഡയഗ്നോസിസ് ഡിസീസിന് വളരെ പെട്ടെന്ന് നിർണയിക്കുന്നു അപ്പം നമ്മൾ പറഞ്ഞ ഈ ടെക്നിക്സ് ഒന്നും കൂടി ഒന്ന് നോക്കുക ഏതൊക്കെ ടെക്നിക്സാണെന്ന് നമ്മൾ പറഞ്ഞത് പി സി ആർ പഠിച്ചു എലൈസ ആൻഡ് ഓട്ടോ റേഡിയോഗ്രാഫി ഇവിടെ എങ്ങനെയാണ് ഏർലി ഡയഗ്നോസിന് ഈ ടെക്നിക്സ് നമ്മളെ സഹായിക്കുന്നത് ഏത് ബൈ ഐഡൻറ്റിഫൈയിങ് ഡി എൻ എ ആർ എൻ എ ഒ ബൈ പ്രോട്ടീൻസ് അല്ലേ പ്രോട്ടീൻസ് മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ് ഈ പറയുന്ന ഡി എൻ എ ആർ എൻ എ പ്രോട്ടീൻസ് പോലുള്ള മോളിക്യൂൾസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഏർലി ഡയഗ്നോസിന് സഹായിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഏരിയ ഡെഫിഷ്യൻസിയെ കുറിച്ച് ചർച്ച ചെയ്തു അല്ലേ ഇതിന് സ്വീകരിച്ചു വന്നിരുന്ന രണ്ട് ചികിത്സാ മാർഗങ്ങൾ മാരോ ട്രാൻസ്പ്ലാന്റേഷനും എൻസൈ റീപ്ലേസ്മെൻ്റ് തെറാപ്പിയും പഠിച്ചു ഇനി ജീൻ തെറാപ്പി എന്ന മറ്റൊരു പുതിയ ടെക്നിക്കും നമ്മൾ പഠിച്ചു മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു പഠിച്ചത് പി ജി ആർ എലൈസ റേഡിയോഗ്രഫി ഇതെല്ലാം കൃത്യമായി നോക്കി വയ്ക്കുക ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് ഇൻവോൾവ് ഇൻ ജീൻ തെറാപ്പി എഴുതിക്കോളൂ ഡിസ്കസ് ദ ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് ഇൻവോൾവ് ഇൻ ജീൻ തെറാപ്പി ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം താങ്ക്